हलो फ्रेंड्स वीडियो स्वागत नाम नोक BHEL भारत हेवी इलेक्ट्रॉनिक्स लिमिटेड रिक्रूटमेंट कुछ पर सूपरवाइजर ट्रेनी फिनेंस विद पर्मनेंट पोस्ट सेंट्रल गवर्नमेंट जोल अरुद वयसवे सर्वीस अगर डीटेल्स नाम वीडियो नोक अब एन अप्लाई अयकान्ल क्वालिफिकेशन कह नमुक वीडियो नोक अब चानल आदमी का चल सब्सक्रैब അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയി നോക്കാം അപ്പോൾ ഇതാണ് അവരുടെ നോട്ടിഫിക്കേഷൻ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് സൂപ്പർവൈസറി ട്രെയിനി ഫിനാൻസ് റിക്രൂട്ട്മെന്റ് അഡ്വർടൈസ്മെന്റ് നമ്പർ 1/2021 ആണ് അപ്പോൾ 40 ഒഴിവുകളാണ് ടോട്ടൽ ഉള്ളത് 25 ജനറൽ വാക്കൻസി EWS 2 വാക്കൻസി OBC 10 SC 2 ST 1 അപ്പോൾ ഒരു കോർപ്പറേറ്റ് ഓഫീസിലേക്ക് 13 പവർ സെക്ടറിലേക്ക് 10 റാണിപേട്ട് 3 रुद्रापूर् रु बैंगलूर विशाखपट वाराणसी झांसी स्थल रिक्रूटमेंट वर टोटल 40 अब इतने क्वालिफिकेशन नोक फुल टाइम बैचलर डिग्री इन कॉमर्स अब बीकॉम 70% मार्कोड़े बीकॉम पास अप्लाईवान एग्रिगेट 70% मार्क अलग अगर ईक्वल CGPA SC ST कैंडिडेट्स आने 60% मार्क मैं वे क्वालिफिकेशन बैच बीकॉम डिग्री वित् मिनिमम 70% मार्क एज लिमिट नोक मैक्सिमम एज लिमिट वह 27 वयसान अब OBC की 3 वर्ष SC ST की 5 वर्ष वयस इलाव लिखी लास्ट इयर अप्लाई पढ़ी अप्लाई पक्षे 30 जून 2021 आवेदन फाइनल इयर मार्कशीट सब्मिट वरू कंप्यूटर बेस्ड एक्सामिनेशन स्टार्टिंग सैलरी ആദ്യം ട്രെയിനി ആയിട്ടാണ് എടുക്കുക 32,000 രൂപ ബേസിക് പേ വരും പിന്നെ അത് കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞാൽ നിങ്ങളവിടെ പെർമനന്റ് ആയിട്ട് സൂപ്പർവൈസർ ആയിട്ട് പെർമനന്റ് പോസ്റ്റിംഗ് തരും അപ്പോൾ അവർ പറയുന്ന സാലറി എന്ന് പറയുന്നത് 7.5 ലക്ഷം രൂപയാണ് പെർ ആനം ഒരു കൊല്ലത്തേക്ക് 7.5 ലക്ഷം രൂപയാണ് നിങ്ങളുടെ സാലറി ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത് അപ്പോൾ ഇതിനെ അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ജനറൽ കാൻഡിഡേറ്റ്സ് EWS OBC കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീസ് 300 രൂപയും പിന്നെ പ്രോസസ്സിംഗ് ഫീസ് 200 പ്ലസ് GST ഉണ്ടാവുന്നതായിരിക്കും SC ST കാൻഡിഡേറ്റ്സിനും PWD എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിനും അപ്ലിക്കേഷൻ ഫീസ് ഇല്ല പ്രോസസ്സിംഗ് ഫീസ് ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ 2-3 പ്രാവശ്യമൊക്കെ ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്തു പോയാൽ ലാസ്റ്റ് അപ്ലിക്കേഷൻ ആയിട്ടായിരിക്കും ഒരു സെൻറ്റർ ആയിട്ട് അവർ സെലക്ട് ചെയ്യുക പിന്നെ അതുപോലെ നിങ്ങൾക്ക് 3 ചോയ്സ് കൊടുക്കാം ടെസ്റ്റ് സെൻറ്ററിന് വേണ്ടിയിട്ട് എവിടെയാണെന്നുള്ളത് നമുക്ക് അപ്ലിക്കേഷൻ ഫോം സ്റ്റാർട്ട് ആയതിനു ശേഷമാണ് പറയാൻ പറ്റുക ഇനി നമുക്ക് ഇതിന്റെ ഡേറ്റ് ഒന്നും കൂടി നമുക്ക് നോക്കാം പിന്നെ നിങ്ങൾ ഒരു ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും എല്ലാം എടുത്തു വെച്ചിരിക്കണം ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത് April 5 രാവിലെ 10 മണി മുതലാണ് ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത് ക്ലോസിംഗ് ചെയ്യുക April 26 11:30 വരെയാണ് പിന്നെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുക May 7 ഇപ്പോൾ എക്സാമിനേഷൻ ഡേറ്റ് May 23 അപ്പോൾ അവരെല്ലാം അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ എക്സാമിനേഷൻ ഉണ്ടാവും പെട്ടെന്ന് തന്നെ പോസ്റ്റിംഗും എല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റ് ഈ നോട്ടിഫിക്കേഷനെയും അപ്ലൈ ചെയ്യാനുള്ള ഓൺലൈൻ ലിങ്കിൻ്റെയും ഒരു വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് ഈ ജോബിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ BCOM ഡിഗ്രിയുള്ള ഈ പെർസെൻറ്റേജ് മാർക്കുള്ള എല്ലാവരും ഇതിന് അപ്ലൈ ചെയ്യുക നല്ലൊരു അവസരമാണ് ബാക്കി അത്ര കോമ്പറ്റീഷൻ വരില്ലേയില്ല BCOM ഉള്ളവർ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ കോമ്പറ്റീഷൻ കുറച്ച് കുറയും ഇത്രയാണ് ഈ വീഡിയോനെ പറ്റി പറയാൻ ജോബിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവരെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു